കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂരു വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട്, എരിവേറ്റിയ വറ്റമുളകോ പെണ്ണെ നിൻ മനസ്, ജട കെട്ടിയ കാർ മുടിക്കെന്തിന് മുല്ലപ്പൂ മലര്, കലി തുള്ളിയ കാളിതൻ കാലിൽ തങ്കപ്പൊൻ ചിലമ്പ്, തുടി കൊട്ടിയ പാണന്റെ പാട്ടിൽ അമ്മെ നീയടങ്ങ്, ഇതുപോലൊരു പെൺമണി വേണം മകളായവൾ വന്നിറങ്ങേണം, നെറികേടുകൾ വെട്ടിയെരിഞ്ഞവൾ ആടിത്തെളിയേണം, നെടുനായകിയായവൾ നാടിനു കൺമണിയാകേണം. പലപ്പോഴും ഇവിടുത്തെ ജോലി കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് ഈ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് ഇങ്ങനെ വണ്ടിയിൽ ഈ പാട്ടും കേട്ട് ഇങ്ങനെ പലവട്ടം പോയിരുന്നു. അടുത്തിരുന്ന് പാടുമ്പോഴേ വല്ലാത്തൊരു ഒരു ചിലര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും സത്യം പറഞ്ഞാൽ ഞാൻ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ സ്ഥിരമായി പോകുന്ന ഒരാളാണ്. ഞാൻ അമ്മയോട് ആവശ്യപ്പെട്ട ഒരൊറ്റ കാര്യമുള്ളൂ, അമ്മേ ഒരു പാട്ട് പാടണം. ഞാൻ ഈ മണ്ണിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോകുമ്പോൾ എൻ്റെ ശബ്ദം ഈ ഭൂമിക്ക് എനിക്ക് കൊടുക്കണം, അതുകൊണ്ട് ഒരു പാട്ട്, അതെല്ലാവരും ഏറ്റവും പാടും വേണട്ടെ അമ്മേ. ഇന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചു പോകുന്നുള്ളൂ. പക്ഷെ കുഞ്ഞു കുട്ടി മുതൽ വലിയവർ വരെ ഈ പാട്ട് ഏറ്റുപാടി. കഴിഞ്ഞ പാട്ട് റിലീസായി അതിൻ്റെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ കൊടുങ്ങല്ലൂർ ചെന്നപ്പോൾ കാവതീനുള്ള സമയത്ത് ചെന്നപ്പോൾ ഒരു സൈഡിലെ പാട്ട് തീരുമ്പോൾ അടുത്ത സൈഡിൽ അപ്പുറത്തെ സൈഡിൽ ഫുള്ള് കരിങ്കാളി മാത്രം കളി. എൻ്റെ അത് എനിക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അവാർഡ് ആയിരുന്നു. എനിക്ക് ഒരു കലാകാരന് കിട്ടാവുന്ന അല്ലെ ഏറ്റവും വലിയൊരു അവാർഡ് എന്നൊന്നും പറയാൻ പറ്റില്ലേ അല്ലേ. അത് ശരിക്കും ഞാൻ കരഞ്ഞുപോയി. ഞാൻ അവിടെ എൻ്റെ എനിക്ക് ഭയങ്കര വിഷമം, എന്താ പറയുക, സന്തോഷത്തിൻ്റെ കണ്ണീർ വരില്ലേ ആ ഒരു അവസ്ഥയായിരുന്നു. കാരണം അത്രയ്ക്കും എവിടെയും ഈ പാട്ട് മാത്രമേ ഉള്ളൂ, ഈ കരിങ്കാളി എന്നുള്ള പാട്ട്.